ഹലോ ഗൈസ്, ഹൗ ആർ യു? സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ചളി ക്വസ്റ്റ്യൻസ്. അതെ, ചളി ക്വസ്റ്റ്യൻസ് അല്ലേ ഗൈസ്? നമ്മൾ ചളിയാണ് കുറച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ, 2 മിനിറ്റ് വീഡിയോ യൂട്യൂബിലുണ്ട്. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇതേപോലെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചളി ക്വസ്റ്റ്യൻസ് എന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാരും കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും പോയി കണ്ടോളൂ ഗൈസ്. ഓക്കെ, സോ നമ്മളിന്ന് നോക്കുമ്പോൾ ചളി റീഡ് ലോഡഡ് എന്നിട്ടൊരു യൂട്യൂബിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. യോ, നോക്കാം നമുക്ക്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ യൂട്യൂബിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രോളി ബോബ് പ്രസൻസ്. ഓക്കെ, ചളി റീലോഡഡ്. യാ, ചളി റീലോഡഡ്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഒക്കെ ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു. ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അയാൾക്ക് രക്ഷപ്പെടണം. കയ്യിൽ ഒരു പെൻസിൽ മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ രക്ഷപ്പെടും? ഓക്കെ, നമ്മൾ ഇത് ചളി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതേപോലെ നമ്മൾ മരുഭൂമിയിൽ ഒരു തേങ്ങ ഉണ്ടായിരുന്നു അയ്യാ അന്നത്തെ ഒരു വീഡിയോയിൽ. ഇതിപ്പോൾ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ട് കിടക്കുകയാണ്, അയാൾക്ക് രക്ഷപ്പെടണം, കയ്യിൽ ഒരു പെൻസിൽ മാത്രമേ ഉള്ളൂ, അയാൾ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ അന്നത്തെ ആണെങ്കിൽ തേങ്ങ മുറിച്ചിട്ട് അല്ല രക്ഷപ്പെടണം അല്ലേ? ചളിയായതുകൊണ്ട് ചളിയിൽ ആലോചിച്ചാൽ മതി ഗൈസ്. ഓക്കെ, ചളി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പെൻസിൽ മാത്രമേ ഉള്ളൂ, അറിയില്ല ഗൈസ്, നോക്കാം. ഉത്തരം: അയാൾ പെൻസിൽ കൊണ്ട് വായുവിൽ അഥവാ എയറിൽ ഇന്ത്യ എന്നെഴുതും. അപ്പോൾ എയർ ഇന്ത്യ എന്നായി. പ്ലെയിൻ വന്ന് അയാളെ രക്ഷിച്ചോളും. ഒരാൾക്ക് കടൽ കടന്നു പോകണം, എന്നാൽ അയാളുടെ കയ്യിൽ വെറും ഒരു ബ്ലേഡ് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ കടൽ കടക്കും? ഒരാൾ കടൽ കടന്നു പോകണം, എന്നാൽ അയാളുടെ കയ്യിൽ വെറും ഒരു ബ്ലേഡ് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ കടൽ കടക്കും? ഓക്കെ, ബ്ലേഡ് കൈ മുറിച്ചിട്ട് എന്നിട്ട് അയാൾ കടക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഉത്തരം. അയാൾ ബ്ലേഡ് കൊണ്ട് കൈ മുറിക്കും. അപ്പോൾ ചോര ഇറ്റിറ്റായി മണ്ണിലേക്ക് വീഴും. അപ്പോൾ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ആയി. ആ പൂമരം കൊണ്ട് അയാൾ ഒരു കപ്പലുണ്ടാക്കി. അത് എന്തൊട്ട ക്വസ്റ്റ്യനാണ് ഗൈസ്. ഒരു സോ കൈ മുറിച്ചത് വരെ ശരിയാണ്. കയറി പോകും. ഒരു അടുക്കളയിൽ പരമാവധി 5 പേർക്ക് കയറാൻ കഴിയും. എങ്കിൽ അതേ അടുക്കളയിൽ 10 പേർക്ക് എങ്ങനെ കയറണം? ഒരു അടുക്കളയിൽ പരമാവധി 5 പേർക്ക് കയറാൻ കഴിയുള്ളൂ എങ്കിൽ അതേ അടുക്കളയിൽ 10 പേർക്ക് എങ്ങനെ കയറാം? വാതിൽ തുറന്നിട്ട്. ഉത്തരം: ആ അടുക്കളയിൽ ഒരു നോൾട്ടയുടെ പ്രഷർ കുക്കർ വാങ്ങിച്ചു. നോൾട്ട വന്നതോടെ അടുക്കള ഒരു കൊട്ടാരമായി എന്നാണല്ലോ. അതുകൊണ്ട് ഇനി എത്ര പേരെ വേണമെങ്കിലും കയറ്റാം. എന്താ ഗൈസ്, പൊളി ചളി. നിങ്ങളുടെ ടിവിയുടെ റിമോട്ട് കാണാനില്ല. ടിവിയുടെ സ്വിച്ചും വർക്ക് ആകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ടിവിയും കാണുന്നില്ല. ടിവിയുടെ സ്വിച്ചും വർക്കാവുന്നില്ല. ടിവിയുടെ മുകളിൽ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ എങ്ങനെ ടിവിയുടെ വോളിയം കൂട്ടും? ബുക്സ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, വോളിയം കൂട്ടാൻ പറ്റില്ല. ടിവി ഓണായല്ലോ. ഓ, ചിലപ്പോൾ മാക്സ് അങ്ങനെ എന്തെങ്കിലുമായിരിക്കോ. ഏയ്, ടിവി ഓണാക്കിയല്ലേ വോളിയം കൂട്ടാൻ പറ്റുള്ളൂ. ഉത്തരം: ടിവിയുടെ മുകളിലുള്ള ബുക്സ് എടുത്തു മാറ്റി. അപ്പോൾ പ്രഷർ കുറയും. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണല്ലോ. അതുകൊണ്ട് വോളിയം താനേ കൂടിക്കൊള്ളും. അപ്പോ എന്ത് ചളിയാണ് ഗൈസ്, അടിപൊളി അടിപൊളി ചളിയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അടിപൊളി ചളിയൊക്കെ ആയിരുന്നു, കുഴപ്പമില്ല. അധികം കുഴപ്പമില്ല എന്ന് പറയാം. യെസ്, ഓക്കെ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്. ഓക്കെ, യാ, കണ്ടന്റ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല, അതാണ്. ഓക്കെ ഗൈസ്, നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ.